Dear friends, welcome back to SLS Academy. Mission LDC 2020 ഭാഗമായിട്ട് ടോപ്പിക് അടിസ്ഥാനത്തിലുള്ള 9ാമത്തെ ടോപ്പിക് എക്സാം ആണ് നമ്മുടെ ചാനലിലെ 98ാമത്തെ എക്സാം. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ SLS Academy official എന്ന് സെർച്ച് ചെയ്ത് ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. നിങ്ങൾ ടോപ്പിക്കുകളെല്ലാം പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ടോപ്പിക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ 9ാമത്തെ ടോപ്പിക്കിൽ വരുന്ന ടോപ്പിക് ഏതൊക്കെയാണ്? പാലക്കാട് ജില്ല, A.K.G. ഇംഗ്ലീഷ് ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ, മലയാള ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ, കറണ്ട് അഫയേഴ്സ് ഭാഗത്തുനിന്ന് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ ചോദ്യങ്ങളായിട്ട് നോക്കാം. ആദ്യ ചോദ്യം, അന്ന ഡോമിനി അതായത് AD ഏത് ഭാഷയിലുള്ള വാക്കാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ലാറ്റിൻ. രണ്ടാമത്തെ ചോദ്യം, ഒരു നൂറ്റാണ്ട് എന്നറിയപ്പെടുന്നത് എത്ര വർഷമാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 100 വർഷം. മൂന്നാമത്തെ ചോദ്യം, ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്ത നദീതീരം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, നൈൽ. നാലാമത്തെ ചോദ്യം, കോപ്പർനിക്കസ് ഏത് രാജ്യക്കാരനാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, പോളണ്ട്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, യുറാനസ് സൂര്യനെ വലവയ്ക്കാൻ എടുക്കുന്ന സമയം? ഓപ്ഷൻ എ ആണ് ഉത്തരം, 84 വർഷം. ആറാമത്തെ ചോദ്യം, സംഘകാലത്ത് പാലക്കാട് ജില്ല അറിയപ്പെട്ടിരുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, പൊറൈനാട്. ഏഴാമത്തെ ചോദ്യം, പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, നെല്ലിയാമ്പതി. എട്ടാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കണ്ണാടി. ഒൻപതാമത്തെ ചോദ്യം, പാലക്കാട് ജില്ലയിലെ അനുഷ്ഠാന കല? ഓപ്ഷൻ സി ആണ് ഉത്തരം, കണ്ണിയാർ കളി. പത്താമത്തെ ചോദ്യം, ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ മിനി ജലവൈദ്യുത പദ്ധതി? ഓപ്ഷൻ ബി ആണ് ഉത്തരം, മീൻവെല്ലം. പതിനൊന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, അകത്തേത്തറ. പന്ത്രണ്ടാമത്തെ ചോദ്യം, ചൂലന്നൂർ മയിൽ സങ്കേതം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 2007. പതിമൂന്നാമത്തെ ചോദ്യം, സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം? ഓപ്ഷൻ എ ആണ് ഉത്തരം, 1984. പതിനാലാമത്തെ ചോദ്യം, സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, തൂതപ്പുഴ. പതിനഞ്ചാമത്തെ ചോദ്യം, A.K.G. ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ന്യൂഡൽഹി. പതിനാറാമത്തെ ചോദ്യം, A.K.G. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ച വർഷമെന്ന്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 1936. പതിനേഴാമത്തെ ചോദ്യം, A.K.G. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം എന്ന്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1990. പതിനെട്ടാം ചോദ്യം, A.K.G. ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ച സ്ഥലം എവിടെ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, തൃശൂർ. പത്തൊൻപതാമത്തെ ചോദ്യം, വർക്കല നഗരത്തിന്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ സി ആണ് ഉത്തരം, അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. ഇരുപതാമത്തെ ചോദ്യം, ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലെ ആധാരമാക്കി ധർമ്മരാജ രചിച്ച കൃതി? ഓപ്ഷൻ എ ആണ് ഉത്തരം, ബാലരാമ ഭരതം. 21ാമത്തെ ചോദ്യം, കേരളത്തിലെ കാശി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, വർക്കല. 22ാമത്തെ ചോദ്യം രാജ കേശവദാസൻ യഥാർത്ഥ പേര് എന്ത് ഓപ്ഷൻ സി ആണ് ഉത്തരം കേശവപിള്ള 23ാമത്തെ ചോദ്യം I am indeed lucky dash ഓപ്ഷൻ എ ആണ് ഉത്തരം aren't I 24ാമത്തെ ചോദ്യം I have my bedroom dash Option D another upstairs. 25th ചോദ്യം The girl was shivering dash cold. Option C another with cold. 26th ചോദ്യം The opposite of gratitude is. Option A another ingratitude. 27th ചോദ്യം more than one person dash feared to be drowned option A ആണ് ഉത്തരം R 28th ചോദ്യം the word lunar is a or an option C ആണ് ഉത്തരം adjective 29th ചോദ്യം One who hates mankind is a option B another misanthrope. 30th ചോദ്യം A friend in need is friend in friends dash. Option A another indeed. 31th ചോദ്യം Children dash afraid of the dark. Option B another R. Children's are. Children's are plural. 32nd ചോദ്യം I have lost my dash of keys. Option C another bunch of keys. Bunch keys ന്റെ കൂട്ടം bunch എന്നാണ് പറയുന്നത്. ഓക്കേ 31th ചോദ്യം There are dash interesting poems in this collection. Option C another some interesting poems in this collection. 34th ചോദ്യം Sandeep speaks English dash. Option A another well 35th ചോദ്യം you should abstain dash violence option B another from 36th ചോദ്യം the correctly spelled word below is option D another separate 37th ചോദ്യം He is dash honest man. Option B another an honest man. 38th ചോദ്യം dash person who died yesterday was a heart patient. Option D another the person. Specify ഇത് പറഞ്ഞുകൊണ്ടാണ് എന്താണ് definite article ആയ ദാ വന്നത്. അടുത്ത 39th ചോദ്യം they live in the town dash question mark option B ആണ് don't they 40th ചോദ്യം she lives in Mumbai dash question mark option B ആണ് doesn't she 41th ചോദ്യം ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയും ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര ഓക്കേ അപ്പോൾ നമ്മൾ ചെയ്തു നോക്കാം ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ നമുക്കറിയാം എത്രയാണ് 999 അതായത് 999 ആണ് എന്താണ് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് അപ്പോൾ 1000 നാലക്ക സംഖ്യയല്ലേ ഓക്കേ അപ്പോൾ സംഖ്യയും ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ആകുമ്പോൾ എത്രയാണ് 100 100 ആണ് ഏറ്റവും ചെറിയത് വീണ്ടും 100 കുറഞ്ഞാൽ 99 അല്ലേ അത് രണ്ടക്ക സംഖ്യയല്ലേ ഓക്കേ അപ്പോൾ 999 എന്ന് 100 കുറച്ചാൽ എത്രയാണ് 899 899 ആണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഏതാ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം 899 ഓക്കെ അടുത്ത 42ാമത്തെ ചോദ്യം ഒരു സംഖ്യയുടെ 4 മടങ്ങിനോട് 5 കൂട്ടിയപ്പോൾ 65 കിട്ടി. സംഖ്യ ഏത് എന്നാണ് ചോദ്യം. ഓക്കേ, ചെയ്തോളാം. അപ്പോൾ ഏതൊരു സംഖ്യ ഒരു സംഖ്യയുടെ എത്രയാണ് 4 മടങ്ങിനോട് ഒരു സംഖ്യ x എന്ന് എടുക്കുക. അതിന്റെ സംഖ്യയുടെ എത്രയാണ് 4 മടങ്ങിനോട് 4 മടങ്ങാകുമ്പോൾ 4x നോട് സംഖ്യ നമുക്ക് x എന്ന് എടുത്തു. അതിനോട് 4 അതിന്റെ 4 മടങ്ങിനോട് എത്ര കൂട്ടി? 5 കൂട്ടിയപ്പോൾ എത്രയെന്ന് കിട്ടി? 65 കിട്ടിയെങ്കിൽ ഈ സംഖ്യ ഏതെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ 4x ഈക്വൽ ടു ഈ പ്ലസ് 5 അപ്പുറത്തും എത്ര എന്താവും? മൈനസ് 5ആവും. 65 മൈനസ് 5ആയി. ക്ലിയർ? അപ്പോൾ 4x ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 60. 65 പോയാൽ 60 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ് ആണ് ഇനി കാണേണ്ടത്. എക്സ് ഈക്വൽ ടു 60 ഡിവൈഡ് ബൈ 4 എന്ന് കിട്ടും. 60 ഡിവൈഡ് ബൈ 4 4 കൊണ്ട് ചെയ്യാം. 4 കൊണ്ട് ചെയ്യുമ്പോൾ 6 എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം. ബാക്കി 2 ഉണ്ട്. 20 എത്ര പ്രാവശ്യം? 5 4 20. അപ്പോൾ എത്ര എന്നിട്ട് 15 എന്ന് കിട്ടും. ഓക്കെ, 15 എന്നിട്ട് ഓപ്ഷൻ ബി ആണ് ഉത്തരം. ക്ലിയർ? അടുത്ത ചോദ്യം നോക്കാം. 43ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 4 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 8, 6 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു 18 എങ്കിൽ 155 ഡിവൈഡ് ബൈ 1001 ഈക്വൽ ടു എന്ത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, 4 ഡിവൈഡ് ബൈ 2 8 എങ്ങനെ വന്നു നോക്കാം. 4 × 2 8. ഓക്കെ, അപ്പോൾ 6 × 3 18. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 155 × 1001 നമുക്ക് ചെയ്ത് നോക്കേണ്ടത്. ക്ലിയർ ആണോ? അപ്പോൾ 101 ഇൻറ്റു എത്രയാണ്? 155. ചെയ്ത് നോക്കാം. സാധാരണ ചെയ്യും പോലെ ചെയ്യാം. ഓക്കെ, 5 0 0 0 0 5 0 5. ഓക്കെ, അടുത്ത് 5 0 0 5. ഓക്കെ, വീണ്ടും 1 1 0 0 1 നോക്കാം. 5 5. അടുത്ത് ഏതാ പറഞ്ഞേ? 1 വീണ്ടും 5 5 1 1 5 5 1 5 5. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഡി ആണ് ഉത്തരം. 1 5 5 1 5 5. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത 44ാം ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന 3 പദങ്ങളുടെ പരസ്പര ബന്ധം ഏറ്റവും നന്നായി വ്യക്തമാക്കുന്ന പദം കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം. നോക്കുക, ചെന്നൈ, മുംബൈ, കൊച്ചി. ആൻസർ ഓപ്ഷൻ എ ആണ് ഉത്തരം. തുറമുഖമാണ്. ക്ലിയർ? അടുത്ത 45ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന അളവുകളിൽ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളും ഏത്? ഓക്കെ, ആൻസർ നോക്കാം. എങ്ങനെയാണ് ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ എന്താണ്? 2 വശങ്ങളുടെ അളവുകൾ തൂക്കുമ്പോൾ കൂട്ടി എഴുതുമ്പോൾ എന്താണ്? 3ാമത്തെ വശത്തിനേക്കാൾ കൂടുതലായിരിക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 2 ചെറിയ വശങ്ങൾ കൂട്ടുമ്പോൾ എന്താണ്? 3ാമത്തെ അളവിനേക്കാൾ കൂടുതലായിരിക്കണം. 7 1 കൂട്ടി 8 കൂടുതലാണോ? ഇല്ല. 4 3 കൂട്ടി 7 കൂടുതലാണോ? അല്ല. 5 2 കൂട്ടി 7 കൂടുതലാണോ? അല്ല. 12 8 കൂട്ടി 20 എന്ന് പറഞ്ഞാൽ ഏതിനേക്കാളും 18നേക്കാളും കൂടുതലല്ലേ? അപ്പോൾ ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. അതായത് 2 ചെറിയ സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ അല്ലെങ്കിൽ ചെറിയ അളവുകൾ തമ്മിൽ കൂട്ടുമ്പോൾ തന്നിരിക്കുന്ന വലിയ സംഖ്യയെക്കാളും കൂടുതലായിരിക്കണം. ഓർത്ത് വയ്ക്കുക, 3ാമത്തെ സംഖ്യയെക്കാളും കൂടുതലായിരിക്കും എന്ന് ഓർത്ത് വയ്ക്കുക. 2 ചെറുത് കൂട്ടുമ്പോൾ 3 വലിയ സംഖ്യയെക്കാളും കൂടുതലായിരിക്കണം. എന്നാലേ മാത്രമേ എന്താണ്? ത്രികോണത്തിന് അളവായിട്ട് വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ, ഓർത്ത് വയ്ക്കുക. 46ാമത്തെ ചോദ്യം. ദന്ത സമാസമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. പൂവമ്പൻ. അടുത്ത 47ാമത്തെ ചോദ്യം. കുടിക്കാനുള്ള ആഗ്രഹം എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പിപാസ. 48ാമത്തെ ചോദ്യം. വടികൊണ്ടടിച്ചു ഇതിൽ കൊണ്ട് എന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഗതി. ഓർത്ത് വയ്ക്കുക, അതാണ് ഗതി. അടുത്ത 49ാമത്തെ ചോദ്യം കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. 6ാമത് അന്താരാഷ്ട്ര യോഗ ദിനം 2020 വേദിയാകുന്നത് എവിടെയെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ലേ. അടുത്ത 50ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സൗജന്യ ഡിജിറ്റൽ പാഴ്സൽ ലോക്കർ സർവീസ് ആരംഭിച്ച നഗരം. ഓപ്ഷൻ എ ആണ് ഉത്തരം, കൊൽക്കത്ത. ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിക്കുന്നു അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ടോപ്പിക്ക് ഏതാണെന്ന് നോക്കാം. അപ്പോൾ പത്താമത്തെ ടോപ്പിക്ക് എക്സാമിൽ വരുന്നത് മലപ്പുറം ജില്ല, പണ്ഡിറ്റ് കറുപ്പൻ, ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, മലയാളവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, കറണ്ട് അഫെയർസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗത്തു നിന്നുള്ള 50 ചോദ്യങ്ങളായിരിക്കും അടുത്ത 10ാമത്തെ ടോപ്പിക്ക് എക്സാമിൽ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും പഠിക്കുക, എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.